അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില വിഷയങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു ശ്രദ്ധ മതി നമുക്ക് ഇരുലോക വിജയം നേടുവാൻ. അങ്ങനെയുള്ള ഒരറിവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വോയിസ് നാം ഒരുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഗ്‌രിബിൻ്റെയും സുബ്ഹിൻ്റെയും ശേഷം 10 വട്ടം ചൊല്ലേണ്ടുന്ന ദിക്ർ നമുക്കറിയാം. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا اله الا الله وحده لا شريك له എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ ഏകനാണ്, അവന് യാതൊരു കൂട്ടുകാരനുമില്ല, അവൻ പരിപൂർണമായും ഒരുവനാണ്, ഏകനാണ്. യുഹയ്യു വയുമീതു, അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്, അഥവാ സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവാണ്. സൃഷ്ടിക്കുന്നവനും അവനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നവനുമെല്ലാം ആ സൃഷ്ടിക്കപ്പെട്ടവനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നവനും അല്ലാഹു മാത്രമാണ്. യുഹീ, അവൻ ജീവിപ്പിക്കുന്നു. വയുമീത്, അവൻ മരിപ്പിക്കുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, വഹുവ അല്ലാഹു അലാ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെ മേലും ഖദീറുൻ, കഴിവുള്ളവനാണ്, ആവതുള്ളവനാണ്. എന്തിനും അവന് കഴിയും. അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അതിനോളം വരുന്ന ഒരാളും ലോകത്ത് വേറെ ഇല്ലല്ലോ. അങ്ങനെയുള്ള അള്ളാഹു ഒരുവനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന ഒരു മുദ്രാവാക്യമാണത്. ആ ദിക്ർ അറിഞ്ഞുകൊണ്ട് 10 വട്ടം ചൊല്ലുന്നവരാണ് നമ്മൾ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ആ ഹദീസ് ചൊല്ലാൻ പറയുന്ന തിർമദി ഇമാം റളിയല്ലാഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്, അത് ചൊല്ലേണ്ടത് സുബീന്റെ ശേഷമായാലും മഗ്‌രിബിന്റെ ശേഷമായാലും ചൊല്ലുമ്പോ വഹുവ സാനിൻ രിജിലൈഹി എന്നൊരു നിബന്ധനയുണ്ട്. അഥവാ അവന്റെ 2 കാലുകളും സലാം വീട്ടുന്ന സമയത്ത് എങ്ങനെയാണോ വെച്ചിരുന്നത് അതേപോലെ അനക്കാതെ ചുരുട്ടി വച്ചിരിക്കണം. അതിനെ നിവർത്തുന്നതിന് മുമ്പ്, വേറെ ഹദീസിലുണ്ട് കബൽ അൻസരിഫ, അവൻ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അവൻ അത് ചെയ്തിരിക്കണം. അവ ചില ആളുകളുണ്ടാവും സലാം വീട്ടി ഉടനെ എഴുന്നേറ്റ് പോകുന്നവർ. ഇമാമുകൾ, ചില വിവരമില്ലാത്ത ഇമാമുകൾ തിരിഞ്ഞിരിക്കാറുമുണ്ട്. പെട്ടെന്ന് എല്ലാ സംസ്കാരങ്ങളുടെ ശേഷവും തിരിഞ്ഞിരിക്കുന്നത് പോലെ തിരിഞ്ഞിരിക്കാറുമുണ്ട്. എല്ലാവരും വിധികളും വിവരമില്ലാത്തവരും തിരിഞ്ഞിരിക്കുന്നവരുമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നവർക്കത് അതിനെക്കുറിച്ച് വിവരമില്ല, മൊത്തത്തിൽ വിവരമില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടുമില്ല, പറയുന്നുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് അറിയാതെ തിരിഞ്ഞിരിക്കുമ്പോൾ നഷ്ടമാകുന്ന വലിയ നഷ്ടത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ആകുലപ്പെടുന്നത്. തിരിഞ്ഞിരിക്കരുത്, എഴുന്നേറ്റ് പോകരുത്, അതൊരു ഹോബി ആക്കരുത്. സുബി നിസ്കാരം കഴിഞ്ഞാൽ, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടി അതേ ഇരിപ്പ് ഇരുന്നിട്ട് ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു, അവനാണ് എല്ലാ അധികാരവും, വലഹുൽ ഹംദു, അവനാണ് എല്ലാ സ്തുതിയും, യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 10 വട്ടം ചൊല്ലുക. അതിന്റെ പ്രതിഫലം ചെറുതല്ല. 10 കൂലി, 10 ദോഷം പൊറുക്കൽ, 10 ദറജ ഉയരൽ, ഇത് 3 ഇതിൽ ഒതുങ്ങുന്നില്ല. 4-ാമത്തേത് വക്കാന യൗമുഹു ദാലിക കുല്ലുഹു ഫീ ഹിർസിൻ മിൻ കുല്ലി മക്രൂഹ്, അവൻ ഭയക്കുന്ന വെറുക്കുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ അന്ന് സംഭവിച്ചേക്കാം എന്ന് ബേജാറിലാവുന്ന വിഷയങ്ങൾ എന്തുണ്ടോ അതിൽ നിന്നെല്ലാം അവന് കാവല് നൽകും. അവൻ വണ്ടിയെടുത്തു പോകുമ്പോൾ നായ അവൻ്റെ വണ്ടിക്ക് വന്നിട്ട് ചാടുവോ, അല്ലെങ്കിൽ വവ്വാല് കൊണ്ടുവന്നിട്ട് വല്ല പകർച്ചവ്യാധിയുടെ കൃമികളും മേത്താക്കുമോ, നമ്മുടെ ശരീരത്തിലേക്കത് പ്രസരിപ്പിക്കുമോ, അതല്ല മറ്റു വല്ല അപകടങ്ങളിലും പെടുമോ എന്നൊക്കെ നമുക്ക് ദിവസവും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയമുണ്ടാവും. ആ ദിവസം അവൻ ഭയക്കുന്ന വെറുക്കുന്ന സർവത്തിൽ നിന്നും അല്ലാഹു ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് കാവൽ നൽകും. 4. 5-ാമതായി വഹിർസി മിൻ ഷൈത്വാൻ, ആ ജന്മശത്രുവായ നമ്മെ സ്വീപ്പാക്കുന്ന, നമ്മെ വലയം ചെയ്ത് തെറ്റിലേക്ക് ആത്മീയത തകർത്തി കൊണ്ടുപോകുന്ന ഷെയ്ത്താനെ തൊട്ട് പരിപൂർണമായുള്ള കാവൽ.
മാത്രമല്ല വലം യഹില്ല ലിദംബിൻ അയ്യുദ്രികഹു ഫീ ദാലികൽ യൗമി ഇല്ല ശിർക്കു ബില്ല, അന്നേ ദിവസം ശിർക്കല്ലാത്ത വേറെന്ത് തെറ്റ് ചെയ്താലും അവന് അള്ളാഹു അതിൻ്റെ ശിക്ഷ നൽകുകയില്ല, അത്ര ശിക്ഷയൊന്നും അതിന് അള്ളാഹു നൽകുകയില്ല. കാരണം അവൻ ആ ചെയ്യുന്ന തെറ്റിനേക്കാൾ വലിയ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ തെറ്റിനെ അള്ളാഹു ചെറുതായി കാണും. ശിർക്കൊഴികെ ശിർക്കൊഴികെ എന്ത് പാതകം ചെയ്താലും അന്നേ ദിവസം ഈ ദിക്റ് ചൊല്ലിയവൻ ആ ദിക്റോളം അവൻ്റെ തെറ്റെത്താൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അള്ളാഹു അവന് മാപ്പ് നൽകും. അത് വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനൻ ലിയഗ്ഫിറ ലക അല്ലാഹുമ്മ ലിയഗ്ഫിറ ലക അല്ലാഹുമ്മ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഖുർആനിൽ പറയുന്നല്ലോ, മക്കം ഫതഹിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ജീവിതത്തിലെ പ്രചരണ രംഗങ്ങളിലെ വലിയ വിജയം നേടിയ ദിവസം, അതിനു മുമ്പ് എന്തെല്ലാം സഹിച്ചു എന്നതൊക്കെ ആകത്തുകയാക്കി അള്ളാഹു ഓർത്തിട്ട് പറയുന്നു, ഇന്നത്തോടുകൂടെ നിങ്ങൾക്ക് വിജയങ്ങളുടെ കവാടങ്ങളാണ് തുറന്നു തന്നിരിക്കുന്നത്. തങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തങ്ങൾക്ക് മുൻ കഴിഞ്ഞു പോയിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ദോഷങ്ങൾ അതൊന്നും സംഭവിച്ചിട്ടില്ല, അതെല്ലാം മാപ്പാക്കി നബിയെ. വമാത്ത അഹറ, ഇനി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും മാപ്പാക്കി നബിയെ, നബിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളത് വേറെ കാര്യം, അള്ളാഹു അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഒരു കൂമ്പാരം സ്വർണം കൊണ്ടുവന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സദഖ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോ അതിനെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വാരിയിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞത്, ഹോ ഉസ്മാനിനെ ഒരു പ്രശ്നവുമില്ല, ഇനി എന്ത് തെറ്റ് സംഭവിച്ചാലും ഉസ്മാനിന് ഒരു പ്രശ്നവുമില്ല, അവൻ്റെ ഉസ്മാൻ ബിൻ അഫ്ഫാനിൻ്റെ മുൻ കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തിരിക്കുന്നു എന്ന്. ഇതൊരു പുതുമയുള്ള വാക്കല്ല, അത് ആ ചെയ്ത അമൽ അത്രയും വലുതാണ്, ഇനി എന്ത് ദോഷം ചെയ്താലും അതിനോളം വരില്ല, അതല്ലാഹു അവൻ്റെ അടുക്കൽ വലിയ പ്രശ്നമല്ല, അതിലും വലിയ വലിയ നന്മ ഉസ്മാൻ ചെയ്തിരിക്കുന്നു എന്നർത്ഥത്തിലാണ്. ചെയ്ത നന്മയെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളതിനെ ചെറുതാക്കുന്ന വാചകം എന്നല്ലാതെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല ആ ഫത്ഹ് സൂറത്തിലെ കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇനി തെറ്റ് ചെയ്യണമെന്നാണോ? അല്ല, മരണം വരെ മരിക്കുന്നത് പോലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്തിട്ടാണ്. അവരാരും പിന്നീട് തെറ്റുകൾ ചെയ്തിട്ടില്ല. ബദരീങ്ങൾ ബദറിന്റെ ആ പ്രകടനം കഴിഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത്, ഇത്തല അല്ലാഹു അലാ അഹ്ലി ബദരിൻ ഖോൽ വഖാല ഇഅ്മലു മാ ശിഅ്തും, നിങ്ങൾ തോന്നിയത് ചെയ്തോളി, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ ജീവിച്ചോളൂ എന്ന് അള്ളാഹു പറയുന്നൊരു വാചകമുണ്ട്. അതുകൊണ്ട് ബദരീങ്ങളൊക്കെ അങ്ങനെ ചെയ്തു എന്നാണോ? അല്ല, ബദരീങ്ങൾ അതിന് ശേഷമോ അന്നത്തതിൻ്റെ ശേഷം എന്ത് തെറ്റ് ചെയ്യാം എന്നുള്ള ആ അർത്ഥത്തിലാണോ അതിനെ കണ്ടത്? അല്ല, അവരെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, അപ്പൊ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ്. അതേപോലെ ഈ ദിക്റ് 10 വട്ടം പറഞ്ഞവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ദോഷം സംഭവിച്ചാൽ പോലും അള്ളാഹു മാപ്പ് ചെയ്യാനേ ഉള്ളൂ. ശിർക്കൊഴികെ, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് മറ്റു മതത്തിലേക്ക് ചേക്കേറുക, അള്ളാഹു കാത്തു സലാമത്താകട്ടെ. ഒരാൾ ശിർക്ക് ചെയ്താൽ ദീനിൽ നിന്ന് രാജിവെച്ചു എന്ന് മനസ്സാ വിചാരിച്ചാൽ തന്നെ അവൻ അതുവരെ ചെയ്ത സർവ ദോഷങ്ങൾ സർവ നന്മകളും പൊളിഞ്ഞു പോകുമെന്നാണ്. ദോഷങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ഏതായാലും 6-ാമത്തെ പ്രതിഫലം അതാണ്. 7 ചില ഹദീസുകളിലുണ്ട്, വക്കാന മിൻ അഫ്ളലിൻ നാസി അമലൻ ഇല്ലാ റജുലൻ യുഫല്ലിലുഹു യഖൂലു അഫ്ളല മിമ്മാ ഖാൽ. അന്നേ ദിവസം ഈ 10 വട്ടം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു എന്നുള്ള ദിക്ര് ചൊല്ലിയ മനുഷ്യൻ അന്ന് ഏറ്റവും അഫ്ളലായ അമല് ചെയ്ത മനുഷ്യനായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുക. അന്നേ ദിവസം അവനെപ്പോലെ മറ്റുള്ളവർ ചൊല്ലിയെങ്കിൽ അവരും അങ്ങനെ തന്നെ, അങ്ങനെ ഒരു കൂട്ടം വലിയ നല്ല ചെയ്ത ആളുകൾ എന്ന രൂപത്തിലാണ് അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കാണുക.
വള്ളാനെടുക്കൽ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അന്നേ ദിവസം വെറും വയറ്റിൽ അവൻ ചെയ്യുന്നത് സുബിഹിക്ക്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് എട്ടാമത്തതായിട്ട് അതിന്റെ പ്രതിഫലം. വക്കാന ലഹു ബികുല്ലി വാഹിദത്തിൻ ഖാലഹ ഇത്തഖു റഖബതി മുഅ്മിന. അന്നേ ദിവസം അവൻ ആ ചൊല്ലുന്ന ഓരോ ദിക്റിന് പകരമായും ഓരോ വിശ്വാസിയായ അടിമയെ മോചിപ്പിച്ച് ഒരു ജീവന് നമ്മൾ സഹായിച്ചതുപോലെ, ഒരു മനുഷ്യനെ നമ്മൾ വലിയ സഹായം ചെയ്ത് സഹായിക്കുന്നത് പോലുള്ള കൂലിയാണ്. വലിയ പ്രശ്നമാണ് ഒരാൾ അടിമയായിട്ട് ജീവിക്കുക എന്നുള്ളത്. എങ്ങനെയെങ്കിലും ഒന്ന് സ്വതന്ത്രനാവണം എന്നുള്ളതാണ് അവൻ്റെ ജീവിതാഭിലാഷം. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം, വലിയ ചെലവുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്ത് സഹായിച്ചതുപോലെയാണ്. ഒരു 10 ആൾക്ക് നമ്മൾ ചെയ്തു കൊടുത്ത വലിയ ഒരു പുണ്യകർമ്മം പോലെയാണ് ഈ ദിക്ര ചൊല്ലിയവൻ്റെ ദറജ അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖയായി എഴുതപ്പെടുക. ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുക. ഇത് തന്നെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹായോട് വളരെ സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെ വിളിച്ചിട്ട് പറയുന്നു, ആ ഫാത്തിമ ഇദാ സല്ലൈതി സുബ്ഹ, നീ സുബ്ഹി നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഖൂലി നീ പറഞ്ഞുകൊള്ളണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു. അവിടെ മറ്റൊരു വാചകമുണ്ട്, ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബിയദിഹിൽ ഖൈർ എന്നൊരു എക്സ്ട്രാ വേർഡും കൂടി ആ ഹദീസിൽ ഉണ്ട്, അല്ലാഹു അഅലം. ഏതായാലും ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ 10 വട്ടം പറയാൻ പറയാണ് സുബ്ഹിന്റെ ശേഷവും ബഅദ സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യണം, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇരുന്ന ഇരുത്തത്തിൽ 10 വട്ടം ചൊല്ലുക. അതുപോലെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ 10 വട്ടം ചൊല്ലുക. പുരുഷന്മാർ പള്ളികളിൽ, സ്ത്രീകൾ അവരുടെ നിസ്കാരപ്പായയിൽ ചെരിയാതെ അനങ്ങാതെ ആരെയും വിളിച്ച് സംസാരിക്കാതെ അതേ ഇരുത്തം ഇരിക്കുക. എന്നാൽ അവിടെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, ഇങ്ങനെ 10 വട്ടം നീ ചൊല്ലിയാൽ ഫാത്തിമ തുക്തബു അശറ ഹസനാത്തിൻ, 10 നന്മകൾ രേഖപ്പെടുത്തും. വത്തുഹത്ത് അശറ സയ്യാത്ത്, 10 തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയും, ദോഷങ്ങൾ 10 അള്ളാഹു നിനക്ക് പുറത്തു തരും. 2, 3, ഒക്കുല്ലു വാഹിദത്തിൻ മിൻഹുന്നല്ലി ഏറ്റത്തി ഇറക്കബത്തിൻ മിൻവുൽദി ഇസ്മായിൽ, ഇസ്മായിലി കുടുംബത്തിലെ അഥവാ സയ്യിദമാര് തങ്ങന്മാരായ ഒരു 10 പേരെ അടിമമോചനം നടത്തിയ, അവരെങ്ങാനും അടിമയായി എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള 10 പേരെ മോചിപ്പിച്ച കൂലിയാണ് നിനക്കത് കാരണമായി ലഭിക്കുക ഫാത്തിമ. വലാ യജിദു ലിൻ ദംബിൻ കസബ ദാലികല്യവും അയ്യത്തുബഹു ഇല്ലായക്കുന ശിർക്ക്. അവിടെ പറയുന്നത് എങ്ങനെയാണ്, അന്നേ ദിവസം ചെയ്ത ഒരൊറ്റ തെറ്റും അള്ളാഹു എഴുതുക പോലുമില്ല, നീ ചെയ്തതായിട്ട് രേഖപ്പെടുത്തുക പോലുമില്ല. ഇല്ലായക്കുന ഷിർക്കുമില്ല, ഇല്ലായക്കുന ഷിർക്ക് അത്രയാണുള്ളത്, ഇല്ലായക്കുന ഷിർക്ക്, ഷിർക്ക് സംഭവിച്ചാൽ ഒഴികേ എന്ന്. അപ്പൊ ഇങ്ങനെയാണ് ഹദീസുകളിൽ ഉള്ളത്. അപ്പൊ ഞാൻ ഈ വോയിസിൽ കാര്യമായിട്ട് പറയുന്നത്, നമ്മളൊക്കെ ചൊല്ലുന്നവരാണ്, ചൊല്ലുമ്പോൾ ഇരുന്നടത്ത് ഇരുന്ന് ചൊല്ലുക, എഴുന്നേറ്റ് പോകുന്ന ശീലം തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇനി അത്ര പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ കൈകുത്തിയിട്ടോ മറ്റോ ആ കാലിൻ്റെ വേദന കുറച്ചു നേരം ശമിച്ചിട്ട് പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയെങ്കിലും ഉണ്ടാക്കണം. അതിനും കഴിയില്ലെങ്കിൽ പിന്നെ അള്ളാഹു അലം ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ച് അള്ളാഹു മനസ്സിലാക്കി കൂലി നൽകിക്കൊള്ളും. മനസ്സിൽ ഇരിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കാൻ കഴിയുന്ന വയ്യാത്ത ആളുകൾ ഇരുന്നിട്ട് നിസ്കരിക്കാൻ പോലും ഓപ്ഷൻ ഉണ്ടല്ലോ. ഇവിടെ മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുക, പിന്നെയുള്ളത് നിങ്ങളും അള്ളാഹുവും മാത്രം. അപ്പൊ അതിനനുസരിച്ച് അള്ളാഹു കൂലി നമ്മുടെ നിയത്തനുസരിച്ച് തരികയും ചെയ്യും. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു ഹാരിസ് തൈമി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു സഹാബിയായിരുന്നു മുസ്ലിം ഇബ്നു ഹാരിസ്. അദ്ദേഹത്തോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ രഹസ്യം പറഞ്ഞു, സ്വകാര്യമായിട്ട് പറഞ്ഞു. അസറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി, ആ സ്വഹാബിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയോ, യാ മുസ്ലിം ഇബ്നു ഹാരിസ്, ഓ മുസ്ലിമേ, പേരാണത്, സ്വഹാബിയെ വിളിച്ചിട്ട് പറയാണ്, മുത്തേ ഇതാ സറഫ മിൻ സലാത്തിൽ മഗ്‌രിബി, നീ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ അത് വിരമിച്ചു കഴിഞ്ഞാൽ, ഫഖുൽ
കബില എന്തത്തെ കല്ലമ, നീ ആ ചൊല്ലുന്ന ദിക്കറൊക്കെ ചൊല്ലി വേറൊന്നും സംസാരിക്കാതെ വഹ്ദുല്ലാ ശരീക്കലോ പത്തുവട്ടം ചൊല്ലണമല്ലോ. അത് കഴിഞ്ഞ് മറ്റൊന്നും സംസാരിക്കാതെ ഉടനെ മറ്റൊന്നു കൂടി പറയുക, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. സുബ്ഹാനല്ലാഹ്, ഏഴ് വട്ടം നീ ഇത് പറയുക, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. വലിയ അർത്ഥമുള്ള ഒരു വാക്കാണ്. അല്ലാഹുവേ അജിർനീ, എന്നെ നീ കാക്കേണമേ, മിനന്നാരി, നരകത്തിൽ നിന്ന് കാക്കേണമേ എന്ന് നരകമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ വലിയ മഹത്വമുള്ള പത്ത് ദിക്ര ചൊല്ലി അള്ളാഹുവിൻ്റെ സ്വന്തം ആളായി കഴിഞ്ഞ് ഉടനെ അതേ ഇരുത്തത്തിൽ തന്നെ കബില എന്തത്തക്കല്ലമാന്നാ ഇവിടെ ഉള്ളത്, സംസാരിക്കുന്നതിന് മുമ്പ് അവൻ ഇത് പറയണം, അള്ളാഹുവെ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന്. ഏഴു വട്ടം ചൊല്ലണം. മൂന്ന് വട്ടം ചൊല്ലിയാൽ തന്നെ ഈ സമയമല്ല ഏത് സമയത്തായാലും നരകത്തെ തൊട്ടുള്ള കാവൽ, അള്ളാഹുമ്മ അജിർനീ മിനന്നാർ എന്ന് മൂന്ന് വട്ടം ഒരാൾ ചൊല്ലിയാൽ നരകം തന്നെ അള്ളാഹുവിനോട് പറയും. അത്രേ നരകം തന്നെ നേരിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ എന്നെ ആ മനുഷ്യൻ ഭയക്കുന്നുണ്ട്, എന്നിലേക്ക് ആ മനുഷ്യനെ നീ അടുപ്പിക്കല്ലേ, അയാളെ എന്നെ തൊട്ട് നീ കാവൽ നൽകണമേ എന്ന് നരകം നേരിട്ട് ഇടപെടും, നേരിട്ട് അള്ളാഹുവിനോട് പറയുമെന്ന് ഹദീസിലുണ്ട്. ഇത് ഏഴു വട്ടമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഫലം കൂടും, ഫലം ചെറുതല്ല. ആ ഹദീസിൽ തന്നെ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്നക ഇദാ ഖുൽത ദാലിക, ഇത് നീ സുബ്ഹിക്ക് ശേഷം പറഞ്ഞാൽ, സോറി നേരത്തെ പറഞ്ഞ മഗ്രിബിന്റെ ശേഷം, മഗ്രിബിന്റെ ശേഷം നീ പറഞ്ഞാൽ, മിത്ത, പിന്നെ നീ മരിച്ചു, ഫീ ലൈലത്തിക്ക, മുത്ത എന്നും വായിക്കാം മിത്ത എന്നും വായിക്കാം, സുമ്മ മിത്ത, പിന്നെ നീ മരിച്ചു, ഫീ ലൈലത്തിക്ക, ആ രാത്രിയിൽ നീ മരിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ കുത്തിബലക്ക, നിനക്ക് എഴുതപ്പെടും, ജവാസും മിൻഹ, ആ നരകത്തിൽ നിന്നുള്ള മോചനം, നരകത്തിന്റെ മുകളിലൂടെ നിനക്ക് വിട്ടുകിടന്ന് അങ്ങോട്ട് പോയാലേ സ്വർഗം കിട്ടുകയുള്ളൂ, ആ നരകത്തിൻ മുകളിലൂടെ വിട്ടുകടക്കൽ നിനക്ക് അല്ലാഹു രേഖപ്പെടുത്തും. അത് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നരകത്തിന്റെ മുകളിലൂടെ സിറാത്ത് പാലത്തിലൂടെ കടന്ന് നിനക്ക് അങ്ങോട്ട് ചെല്ലാം, എവിടേക്ക്, സ്വർഗത്തിലേക്ക് ചൊല്ലാം. സ്വർഗം നേടാനുള്ള ആ ഏഴു വട്ടമുള്ള അള്ളാഹു അജിർനീം കൂടി ചൊല്ലണേ. കയ്യും കാലും കാലും ഇത് ശരീരമൊക്കെ ഉയർത്തി അനക്കി എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് സുബിഹിക്ക് ഇത് മഗ്രിബിന് ഇത് പറയണേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറയുന്നു, ഇദാ സ്വല്ലൈത സുബ്ഹ, സുബിഹി നിസ്കാരം കഴിഞ്ഞാൽ, ദിക്റൊക്കെ കഴിഞ്ഞ് പത്ത് വട്ടം കഴിഞ്ഞ്, ഫഖുൽ കദാലിക്ക, ഇതുപോലെ ഏഴ് വട്ടം ചൊല്ലുക. ഈ ഹദീസിൽ നിന്നും, ആ നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്നും ടോട്ടൽ എന്താണ് മനസ്സിലായത്? സുബിഹിക്ക് ശേഷം അതുപോലെ മഗ്രിബിന് ശേഷം സാധാരണ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹല്ലാഹീം തുടങ്ങിയ ദിക്റുകൾ ചൊല്ലുന്നതിനൊക്കെ മുമ്പ്, ഇമാമ തിരിഞ്ഞിരിക്കുന്നതിന് മുമ്പ്, നമ്മൾ കാലനക്കുന്നതിന് പോലും മുമ്പ് പത്ത് വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുകയും, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ എന്ന് ഏഴു വട്ടം ചൊല്ലുകയും ചെയ്യുക. ഇതാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന ചില ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, പത്ത് ജീവനെ രക്ഷപ്പെടുത്തിയ കൂലി എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നതിൽ പറയുന്നത്. അതും കൂടി ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചത് എന്ന് മാത്രം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പറയുന്ന തുബ്രാനി ഇമാമിന്റെ ഹദീസ് ഉണ്ട്. അതിൽ പിന്നെ പത്ത് അടിമയെ മോചിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് അതിൽ ഹശർ നസമാത്ത് പത്ത് ജീവൻ രക്ഷിച്ചതുപോലെയാണ്. പത്ത് പേർക്ക് അവൻ്റെ എന്തെങ്കിലും വലിയ കഷ്ടപ്പാടുകൾ തീർത്തൊരു ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സഹായം ഒരാൾ ചെയ്ത എത്ര വലിയ ആളാണ് അയാൾ. അതുപോലുള്ള കൂലിയാണ് ഈ ദിക്റിനുള്ളത്. ഇത് ചൊല്ലാൻ എത്ര സമയം വേണം എന്നൊന്ന് ആലോചിക്കുക. നാം ഇത് ശ്രദ്ധിക്കാറുണ്ടോ എന്നാലോചിക്കുക. നമുക്ക് ആഖിറത്തിലേക്ക് വലിയ വലിയ ദറജകളും പ്രതിഫലങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനവും മാനങ്ങളും നൽകുകയും നരകത്തിൽ നിന്നുൾപ്പെടെ മോചനം കിട്ടുകയും ചെയ്യുന്ന ഈ ചെറിയ ഒരു ദിക്റിൻ്റെ ഭാഗം നാം ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അള്ളാഹു നമുക്ക് രക്ഷ നൽകും, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തും. മാത്രമല്ല, ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സുബിഹിക്ക് നേരത്തെ എഴുന്നേറ്റ് മഗ്രിബിനും എപ്പോഴും പള്ളിയിൽ ജമാഅത്തിന് നേരത്തെ എത്തി
ദിക്റും തസ്ബീഹൊക്കെ നടക്കുന്ന ആ പള്ളികളിൽ തന്നെ ചേർന്ന് സുന്നിയായി ജീവിക്കുക എന്നതുകൂടി ഇതോടൊപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു തുണക്കട്ടെ. അസ്സലാമു അലൈക്കും.